പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നുള്ളത് ബംഗ്ലാദേശിലാണ് എം ടി ഇബ്രാഹിം സാഹിബ്. ഒരുപാട് അവാർഡുകളും നാഷണൽ പദവികളൊക്കെ വഹിക്കുന്ന ഒരാളാണ്. ദേശീയ തലത്തിലാണെങ്കിലും ഗാർഡൻ്റെ ഇന്ന് ബംഗ്ലാദേശിലെ ഏറ്റവും ടോപ്പ് നഴ്സറിയിൽ ഇതിനൊന്ന് പരിചയപ്പെടാം. അപ്പം നാം അപ്പം നാം ഇബ്രാഹിം ഈ സെവൻ ഇയേഴ്സ് ഐ അഡ്ജസ്റ്റ് മൈ ഗാർഡൻ സം അഗുക്ക പിതജി नगरगा हम जब भी हैंडओवर कर दिए तो थाईलैंड से वियतनाम से इंडिया से तो इंपोर्ट करका एंड हम ये कौन सा वैरायटी है यह वैरायटी का नाम डॉक माय श्रीमुआंग नाम डॉक माय श्रीमुआंग इज लेट वैरायटी वन मैंगो का 1 kg 300 g हुआ तो एवरेज 800 टू 1 kg 300 g तो इधर रेयर वैरायटी है ना एवडी अधिक काना तेरी वैरायटी है ना नमक दिन नाम डॉक माय पर्पल ने बारे सिमराम नो के बारे में नमक दिन नाव के बारे में बोलना एक पुदिया वैरायटी है ना नाम डॉक की पर्पल सिमरो नारे इंद्र पेरी और दिया दिन एक बार आइटम्स है लंडे अब तो क्या ഇന്ന് ഞാനൊരു പുതിയ മാങ്ങനെ പരിചയപ്പെടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നൊരു മാങ്ങയാണ് നാംഡോക്കുമായിന്റെ നമുക്ക് ഒറ്റയടിക്ക് പർപ്പിൾ മാങ്ക എന്ന് പറയാം. നാംഡോക്കുമായി പർപ്പിൾ സീമ്രോൺ പറയാൻ തന്നെ പറ്റുന്നില്ല, അങ്ങനത്തെ പേരാണ് ഇതിൻ്റെത്. കാരണം നാംഡോക്കുമായി സീമ്രോൺ കണ്ടാല് കണ്ണെടുക്കാൻ തോന്നാത്തൊരു മാങ്ങയാണ് കേട്ടോ. പിന്നെ മധുരം പറയണ്ടല്ലോ. 3 വർഷം പ്ലാന്റ് കായ്ഫലം കിട്ടിയതിന് ശേഷം മാത്രമേ അവരതിൻ്റെ തൈകൾ പുറത്ത് കൊടുക്കുള്ളൂ. അത് കൺഫേമായി അതിൻ്റെ ഒറിജിനൽ കൺഫേമായതിൻ്റെ ശേഷമേ പുറത്തേക്ക് തൈകൾ കൊടുക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ചിലി മാംഗോ ആണേക ചിലി മാംഗോ കാ ആൻഡ് ഹംകോ ഇധർ സേ ചിയാങ്മായി മാംഗോ കാ സേം ഹോ ഗയാ തോ ഹം ഭീ സേം നഹീ കരേഗാ മിയാജാകി മാംഗോ കാ ഹം 22 സാൽ മേ ഫസ്റ്റ് ജാപാൻ സേ നീ ആയേഗാ തോ 2 പ്ലാന് കെ ആയേഗാ തോ 1 പ്ലാന് ഡേറ്റ് ഹോ ജായേഗാ തോ 1 പ്ലാന് ഹംകോ ഗ്രോ കരേഗാ തോ ഉസ്കാ സാൽ സേ മിയാജാകി സേൽ കരേഗാ തോ ഹം ഭീ സ്പെഷല് മിയാജാകി കാ തോ अच्छा कलर है एंड सेंटेड है अनदर मियाजाकी मिलेगा तो सेंटेड नहीं हुआ एंड स्माइल से गुड स्माइल ഈ വർഷം തന്നെ ജപ്പാനിൽ 2 തൈ കൊണ്ടുവന്നിട്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോയി ആ ബാക്കി 1 തൈയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് ഇപ്പോഴത്തെ തൈകളൊക്കെ ഇപ്പൊ 5 വർഷമായിട്ടാണ് പുള്ളി തൈകളൊക്കെ പുറത്തേക്ക് ആകാ കൊടുക്കൽ തുടങ്ങിയിട്ടുള്ളത് മാർക്കറ്റിൽ ഒരുപാട് മിയാസാക്കി ഉണ്ട് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ അല്ല എന്നാണ് പുള്ളി പറയുന്നത് ഇതാണ് മക്കളെ മിയാസാക്കി എന്തല്ല അതിൻ്റെ ഒരു ഭംഗി ഈ തൈ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തി നോക്കി പക്ഷേ നമുക്കത് ഒരു നിവൃത്തിയില്ല കൊണ്ടുവരാൻ കാരണം അത് കുറച്ച് വലിയ ഡ്രമ്മാണ് ഇരുമ്പിൻ്റെ എൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് അതിൻ്റെ അടുത്തൊന്നും പോരാൻ തോന്നുന്നില്ല എന്താ അതിൻ്റെ മിയാസാക്കി നമ്മളവിടെ മിയാസാക്കി എന്നിട്ട് നമ്മൾ കാണിച്ച മാങ്ങകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താല്ലേ സാധനമാണിത് ബട്ട് ഇത്
चियांगमाई मैंगो यहाँ से चियांगमाई एग्रीकल्चर यूनिवर्सिटी से नहीं आएगा तो यहाँ से बांग्लादेश से हम चियांगमाई मैंगो बोले चलाएगा यहाँ से दिस नॉट चिल्ली जस्ट दो साल को भी थाईलैंड से आने का तो चिली बोलेगा तो सेम मैंगो हुआ जे चिल्ली मांगा वांगा ई चियांगमाईन्टे तैयार चिल्ली मांगा मार्केट अवेलेबल आईट्ल षेप मुलक निकल ഷേപ്പാണ് ഇത് ചില്ലി മാങ്ങ എന്ന് പറയുന്നത് പക്ഷേ ഇത് ഒരിക്കലും ചില്ലി മാങ്ങ അല്ല ചിയാമായി ചിയാമായി ഇതിന്റെ ഷേപ്പിനാണ് പറഞ്ഞത് ചിയാമായി വെരിഗേറ്റഡ് മാംഗോ ഫസ്റ്റ് ടൈം കോ സവർ ഹുവാ തോ ദിസ് സാൽ കാ ടേസ്റ്റ് അച്ഛാ ഹുവാ അച്ഛാ ഹുവാ പഹല പഹല ബീ ചവർ തേ തോ സെക്കൻഡ് സാൽ സേ അച്ഛാ ടേസ്റ്റ് ഹുവാ തേ ആക്ച്വലി ടേസ്റ്റ് ഒറിജിനൽ ഹൈ നാ ദോ തീൻ സാൽ ലഗേഗാ ആദ്യം കാഴ്ചപ്പം നല്ല പുളിയാണെന്നാണ് പറഞ്ഞത് പിന്നീട് ഇപ്രാവശ്യം കാഴ്ചപ്പം നല്ല മധുരം വെച്ചിട്ടുണ്ട് തന്നെ അപ്പം ഒരു മൂന്ന് വർഷം എടുത്ത് അവർക്കത് മധുരം കിട്ടാനെന്നാണ് പറഞ്ഞത് പക്ഷേ എന്തായാലും വെറിഗേറ്റഡ് മുസംബി വെറിഗേറ്റഡ് പേരക്ക വെറിഗേറ്റഡ് പുഷറച്ചൊക്കെ പോലെ തന്നെ വെറിഗേറ്റഡ് മാങ്ങയും ഇപ്പം നമ്മൾ കണ്ടു ഇനി എന്തൊക്കെ കാണാൻ എടുക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ വിചാരിച്ചതിൻ്റെ ഇലകൾക്കും അതിൻ്റെ വെറിഗേറ്റഡ് മറ്റുള്ള പേരക്കൻ്റെ ഇലകൾ പോലെ വരുമെന്നാണ് ഇപ്പോൾ മാങ്ങ പോലെ തന്നെ ഇലകളും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സംഭവമായിരുന്നു അപ്പോൾ അത് വരുമെന്നാണ് അവർ പറഞ്ഞത് കാലാവസ്ഥേൻ്റെ നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും നോക്കാം എന്തായാലും മാങ്ങ വെറിഗേറ്റഡ് അടിപൊളിയാണ് ഇതാണ് കിങ് ഓഫ് ചക്കാപ്പത്ത് ഒരു കിങ് ഓഫ് ചക്കാപ്പത്ത് പഴുത്തിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ മാങ്ങ കത്തി കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്കൊന്ന് അതിനെ ഒന്ന് വേഗം മുറിച്ചിട്ട് അതിൻ്റെ ചെറിയ ഭാഗം ഒരു കേടുണ്ട് അപ്പോൾ ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം അതെങ്ങനെ ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് നോക്കട്ടെ ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് പഴുത്തിട്ടില്ല കുറച്ച് പഴുപ്പ് കുറവുണ്ട് നമ്മുടെ പഴുപ്പിൻ്റെ ഒരു കുറവുണ്ട് മസാല സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ആണ് കിങ് ഓഫ് ചക്കാപ്പ ചക്കാപ്പത്തിൻ്റെ മാങ്ങയാണ് കിങ് ഓഫ് ചക്കാപ്പ കാരണം ബി എൻ സെവൻ ഉള്ളിലാണ് ബി എൻ സെവൻ ബി എൻ സെവൻ വെറൈറ്റിയാണ് ക്യൂജായ് ക്യൂജായ് മാങ്ങാണ് ഇതൊക്കെ ചട്ടിയിലാട്ട് വെച്ചിട്ടുള്ളത് ഒക്കെ ഇരുമ്പിൻ്റെ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത് ക്യൂജായ് മാങ്ങ അമേരിക്കൻ റെഡ് പാൾമർ ആണ് അമേരിക്കൻ റെഡ് പാൾമർ ക്യൂജായ് വീണ്ടും ക്യൂജായ് ഹണിഡ്യൂ മാംഗോ തും ഹിന്ദി ബോലോ തും ബംഗാളി നഹീ ബോലോ യേ ഹണിഡ്യൂ മാംഗോ ഹേ ഠീക് ഹേ ആപ് ദേഖ് രഹേ യേ ഡ്രം മേ ഹണിഡ്യൂ മാംഗോ ഹേ ഹണിഡ്യൂ മാംഗോ യേ ഇന്ത്യ കാ സുന്ദരി केरला केरला नहीं है दिल्ली का पूसा सूर्या दिल्ली पूसा सूर्या ठीक है ये भी ड्रम में है ठीक है ये पूसा सूर्या का प्लांट है दो साल इसका अमर है ये अल्फोंसा अपना अल्फोंसा किंग ऑफ इंडिया अल्फोंसो मैंगो है अल्फोंसा मैंगो ये भी ड्रम में है अल्फोंसो मैंगो तो ये हम ड्रम में वैचा ले कंडले ये कितने वर्ष हो गए हाउ मेनी इयर्स दिस यू नो Yeah. Boys? 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 ये दस साल हो गया इसका दस साल हो गया इसका
പത്ത് വർഷമായിട്ട് ഡ്രം തന്നെ നിൽക്കുന്ന ഒരു മാവാണ് കേട്ടോ അപ്പോൾ ഡ്രമ്മിൽ എത്ര വർഷം നിൽക്കും എന്നുള്ള ചിലരുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇതിപ്പോൾ പത്ത് വർഷമായിട്ടും ഈ ഡ്രം തന്നെയാണ് ഈ മാവ് നിൽക്കുന്നത് ഇതാണ് അൽഫോൺസ നമ്മുടെ തോതാപുരി തോതാപുരി മാങ്ങാണ് തോതാപുരി तोतापुरी मैंगो है ठीक है ये आप देख रहे हैं ये तोतापुरी मैंगो ये मदर प्लांट है पत्त वर्ष ആയിട്ടുള്ള മാവാണ് तो വീണ്ടും നമ്മുടെ നാംഡോക്കുമായി സീമോ പേര് പറയാൻ കിട്ടുന്നില്ല സീമോ നമുക്ക് പർപ്പിൾ നാംഡോക്കുമായി എന്ന് പറയാം അല്ലേ അതാണ് എളുപ്പം പർപ്പിൾ നാംഡോക്കുമായി നാംഡോക്കുമായി ശ്രീ മുവാങ് ശ്രീ മുവാങ് ആ നാംഡോക്കുമായി ശ്രീ മുവാങ് ശ്രീ മുവാങ് ഓക്കേ ये मियाज़ाकी मैंगो है मियाज़ाकी मैंगो हाँ ये मियाज़ाकी मैंगो है ये जापानी मियाज़ाकी एक अफसान सूर्जो डीम जिसको बोलता है ठीक है रेड डाइवरी ने मांगे ना टॉ तो एक बार हम लोग पकान चु അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ കളർഫുൾ മാങ്ങകൾ തന്നെ ഉള്ളു കണ്ടില്ല വലിയ ഒരു നഴ്സറിയാണ് ആ തല വരെ മാവുകളാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുപോവാം ഓക്കെ അപ്പം ഞാൻ കാണുന്നത് നമ്മളെ പ്രേക്ഷകരെയും കൂടെ കാണിക്കുക നമ്മളെ വീഡിയോ കാണുന്നവരെയും കൂടെ കാണിക്കുക എന്നുള്ളതാണ് ക്യാഷ് മുതലാക്കണ്ടേ നമുക്ക് യാത്ര ചെയ്തതിൻ്റെ അൽഫോൺസ മൾട്ടി ചെയ്തതാണ് ഇതിൽ ഒന്നിൽ നാല് മാങ്ങ ചെയ്തതാണ് 4 kg ये ब्रुनाई किंग मैंगो है ठीक है ये ब्रुनाई का किंग है ये ब्रुनाई किंग हां हां 1.5 kg से 2 kg इसको 3 kg तक आएगा 3 kg तक आएगा ठीक है अभी 2 kg 3 kg 4 kg तक होगा ये पूरा ड्रम में लगा हुआ है ठीक है इधर जितना सारे प्लांट है पूरा ड्रम में लगा हुआ है ओए इटा किया भाई इटा कच्चा मीठा मैंगो ആണ് ഇത് കച്ചാ മീഠ ഡയബറ്റിക്സ് ടെസ്റ്റ് ആണ് ഓണിക് മിസ്റ്റി ഡയബറ്റിക്സ് जिसको ഡയബറ്റിക്സ് है ये खाएगा और भी ഡയബറ്റിക്സ് बढ़ेगा इतना मीठा है इतना मीठा अच्छा इसलिए इसका नाम दिया है कच्चा मीठा 2 कच्चा में भी खाएगा मीठा है कच्चा मीठा पक्का मीठा पक्का मीठा ये कच्चा में हम खाएगा मीठा सर ये किंग ऑफ चकापत ये किंग ऑफ चकापत मैंगो है ये आप देख रहे हैं किंग ऑफ चकापत इसको सनलाइट नहीं आया इसलिए कलर नहीं हुआ है ये सब टब में लगा हुआ है ठीक है വെളിച്ചം കിട്ടുന്നില്ല അടിപിച്ച് അടിപിച്ച് വെച്ചിട്ട് അതാണ് വെളിച്ചം കിട്ടാത്ത കാരണം അത് കളർ ഇല്ലാതെ അവ നമ്മൾ കുറച്ചും കൂടി സൂര്യപ്രകാശം കിട്ടുന്ന രൂപത്തിൽ വേണം ഈ കളർ മാങ്ങകൾ വെക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് ആ മാങ്ങയുടെ ഒറിജിനൽ കളർ കിട്ടുള്ളൂ ഇത്രയും അടിപിച്ചിട്ടാണ് ഇവിടൊക്കെ ചട്ടിയിൽ ഇത് വെച്ചിട്ടുള്ളത് കേട്ടോ ചട്ടിയല്ല മീൻസ് ഇരുമ്പിന്റെ ഡ്രം ആണ് ഇവിടെ ബംഗ്ലാദേശിൽ മൊത്തം ഈ ഒരു സാധനമാണ് കാണുന്നത് നമ്മൾ ഫൈബർ ഡ്രം ഇവിടെ കാണാനില്ല ഇവിടെ മൊത്തം ഇരുമ്പിന്റെ ഡ്രം ആണ് ഇത് 3 taste മാങ്ങയാണ് 3 taste വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു 3 മാങ്ങന്റെ ഫ്ലേവർ വീണ്ടും നമ്മളെ റെഡ് ഐവറിമേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് ഈ തോട്ടം നിറയെ റെഡ് ഐവറിയാണ് ഈ റെഡ് ഐവറി മാംഗോ മദർ പ്ലാന്റ് ഹേ ടീക്കേ ഈ റെഡ് ഐവറി ദേഖിയേ ഈ ഛോട്ടാ ഡ്രം മേ ഇത്ന ഹുവാ ഹേ ഈ റെഡ് ഐവറി കാ പ്ലാന്റ് ഹേ ഈ ബി കളർ ആയാ ഹേ ടീക്കേ ആബി കളർ ആയേഗാ കുസ് ദിൻ ബാദ് ദ നമ്മുടെ തോതാപുരിയാണ് അവർ പറയുന്നത് മലേഷ്യൻ തോത്താപുരി എന്നാണ് അവരോട് പറയുന്നത് പക്ഷേ നമ്മളെ തോത്താപുരി ഇതേപോലൊക്കെ കളർ വരാണ് ഇത് പൂസാൻ്റെ ഡൽഹിൻ്റെ മാങ്ങയാണ് അപ്പോൾ കളർഫുൾ മാങ്ങകൾ നമ്മളെ നാട്ടിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഗാർഡനിൽ വന്നപ്പോൾ ഇവിടെ ഞാൻ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ എത്തിപ്പെടുക എന്നുള്ളതൊക്കെ പ്രയാസമാണ് അപ്പോൾ കളർ മാങ്ങകളുടെ ഒരു കേന്ദ്രമാണ്
ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇത് തായ്ലൻഡിൻ്റെ കാർഷിക സഹായം കിട്ടുന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ രാജ്യം പല നിലക്കും ഇവരെ സഹായിക്കുന്ന പോലെ തന്നെ തായ്ലൻഡ്, മ്യാൻമാറൊക്കെ അവർക്ക് കാർഷികപരമായിട്ടുള്ള ഹെൽപ്പുകളാണ് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവരെ യൂണിവേഴ്സിറ്റികളിൽ ഒരുവിധം എല്ലാ വിദേശ ഭാഗങ്ങളും കിട്ടുന്നുണ്ട്. ഇത് നമ്മുടെ നംഡോക്ക് പർപ്പിളാണ്. അതൊക്കെ ഇത് കണ്ടില്ല, ഇതേപോലെ ഡ്രമ്മിൽ ചെറിയ ഇരുമ്പിൻ്റെ ഡ്രമ്മിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. നംഡോക്കുമായി പർപ്പിള് BN7, ഇത് BN7 മാംഗോ ആണ്. അപ്പോൾ ഇതൊക്കെ പുതിയ വെറൈറ്റി കാഴ്ചയിൽ ഏകദേശമൊക്കെ നമുക്ക് ഒരേപോലെ തോന്നുമെങ്കിലും അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് BN7 മാംഗോ. എന്ത് ഭംഗിയാണല്ലേ കാണാൻ, ഇത് ലോങ്ങിനൊക്കെ കാഴ്ച നിൽക്കുന്നത്. നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഇതുപോലെയുള്ള കളർഫുള്ള് മാങ്ങകളും ലോങ്ങനും ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിറയെ കാഴ്ച നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഉത്തേജനം തരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കഴിയുന്ന പരമാവധി അവരവരെ കൊണ്ട് കഴിയുന്ന പ്ലാന്റുകളൊക്കെ വീട്ടിൻ്റെ മുന്നിൽ, ഇനി സ്ഥലമില്ലെങ്കിലും ഇതേപോലെയുള്ള പെയിൻറ് ബക്കറ്റിൽ, ചെറിയ ചെറിയ പെയിൻറ് ബക്കറ്റാണ് അവരിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പെയിൻറ് ബക്കറ്റ്, മണ്ണെണ്ണ ഡ്രമ്മ്, അങ്ങനെ അതിലൊക്കെയാണ് ഇതിലിവർ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കളർഫുള്ള് മാങ്ങകളാണ്. വീണ്ടും റെഡ് ഐവറിയാണ്. അപ്പോൾ റെഡ് ഡൈവറിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ എല്ലാ സൈസിലും. പക്ഷെ ഇത്രയും വലിയ ഡ്രമ്മ് നമുക്ക് ഇവിടെ നിന്നാണ്ട് കൊണ്ടുവരാനുള്ളൊരു പ്രയാസം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വലിയ പ്രയാസമുള്ളത് കൊണ്ട് നമ്മളൊരു മീഡിയം തൈകൾ മാത്രമാണ് ഇപ്രാവശ്യം കൊണ്ടുവരുന്നത്. ഓക്കെ, കാഴ്ച തൈകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കുക, അത്രയപ്പം നമുക്ക് ഇതിൽ പറയാനുള്ളൂ. ഇതാണ് നമ്മുടെ ലിച്ചി ഫ്രൂട്ട്, ലിച്ചിപ്പഴം എന്നൊക്കെ പറഞ്ഞ സാധനം. അപ്പോൾ ഇത് മാർക്കറ്റിലവിടെ വിൽപ്പനക്ക്, മാർക്കറ്റിലല്ല സ്ട്രീറ്റിൽ വിൽപ്പനക്ക് വെച്ച സാധനമാണ് ലിച്ചി. ഞാനിപ്പോൾ കാണിക്കാൻ പോണത് അതല്ല, ഇതിൻ്റെ ഒരു സീഡ്ലെസ് ലിച്ചി ഇറങ്ങിയിട്ടുണ്ട് ചൈനയിൽ. അപ്പോൾ അതിൻ്റെ തൈ ഈ പുള്ളി കൊണ്ടുവന്ന് അതിന് വികസിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. सीडलेस लीची है तो हम भी 4 इयर्स का साल वियतनाम से नहीं आएगा तो 2 साल का ट्राई करेगा तो लास्ट साल को सीड नहीं हुआ इसके साल से फर्स्ट लीची के ट्राई करेगा सीड नहीं हुआ तो सेकेंड लीची है तो स्मॉल हुआ तो प्लांट से अच्छा भी नहीं हुआ तो हमारा ट्राई करूँगे सीड फर्स्ट ट्राई करेंगे তো বাংলাদেশে ফার্স্ট টাইম বে বরিশাল নার্সারি কা সিডলেস লিচু ফলওয়ালা দেখায়েগা বাংলাদেশে আদি আইতে সিডলেস লিচি ഉണ്ടായതാണ് അതും বরিশাল নার্সারি ആണ് সিডলেস লিচি ഉണ്ടായിട്ടുള്ളത് আদি আইতে ഞാൻ ഇതൊരു ഇതൊന്ന് റിവ്യൂ ആണ് সিডলেস লিচি ആണ് തീരെ കുരു ഇല്ലാത്ത সিডলেস লিচি আদি আইতে বাংলাদেশে ഉണ്ടായതാണ് ചൈന വിയറ്റ്നാം ഒക്കെ ഇൻവെസ്റ്റ് ആയി ബംഗ്ലാദേശിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബംഗ്ലാദേശ്.